നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ചങ്കുള്ള നേതാവിന് സാധാരണ സുരക്ഷാ നടപടി, രണ്ട് ചങ്കുള്ളവർക്ക് അതീവ സുരക്ഷാ നടപടി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യന്റെ പോക്ക്. അല്ല, ഇരട്ടച്ചങ്കായി നടക്കുന്ന മുഖ്യന് പിന്നെ അതിനനുസരിച്ചുള്ള സുരക്ഷ നൽകിയില്ലെങ്കിൽ അതിന്റെ നാണക്കേട് പിന്നെ ആർക്കാ? സഖാക്കൾക്കല്ലയോ? അതുകൊണ്ട് പിന്നെ ദേ ഇതുപോലെ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ ന്യായീകരിച്ചു കൊണ്ട് വന്നോളും കുറെ അന്തംകമ്മികൾ. കിറ്റ് മോഹിച്ച് വോട്ട് ചെയ്തവർ ഇപ്പോൾ ഞങ്ങളെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അവരോട് ഒരേ ഒരു കാര്യം, ഒന്നോ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഈ പൊതുശല്യം പതിയെ ഏതെങ്കിലും പിപ്പിടിയുമായി ചിരിച്ചുകൊണ്ട് ഒരെളുപ്പമില്ലാതെ വരും. അപ്പോൾ വീണ്ടും 140 സീറ്റിൽ 99 എന്നുള്ളത് 140-ൽ 140 ആക്കി കൊടുക്കണമെന്ന്. പലപ്പോഴും പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് സർക്കാരിന്റെ അഴിമതികളെയും അക്രമങ്ങളെയും കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ റോഡ് ഉപരോധിച്ചുള്ള യാത്രയെക്കുറിച്ച് വ്യാപകമായ പരാതികളാണ് ഉയർന്നു കേൾക്കുന്നത്. അതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്രയ്ക്കിറങ്ങുമ്പോൾ റോഡുകളിൽ വാഹന ഗതാഗതം സ്തംഭിക്കുന്നത് പതിവാണ്. കുറച്ച് ദിവസങ്ങളായി ഇതാണ് സംഭവിക്കുന്നതും. ഇതോടെ വാർത്തകളിലും വിഷയം നിറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അതീവ സുരക്ഷാ യാത്രയെ പരിഹസിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരാറുണ്ട്. അഡ്വക്കേറ്റ് എ ജയശങ്കറും മുഖ്യമന്ത്രിയുടെ അതിസുരക്ഷയിലെ ചീറിപ്പായലിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുമായുള്ള ജില്ലയിൽ അവധി പ്രഖ്യാപിക്കണമെന്ന മലയാള മനോരമ പത്രത്തിലെ കത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പരിഹാസവുമായി രംഗത്ത് വരുന്നത്. ഈ നിർദ്ദേശം പരിഗണിക്കാവുന്നതാണെന്നും അഖില കേരള ചക്രവർത്തി എഴുന്നള്ളുന്ന വീഥികൾ മുൻകൂർ പരസ്യപ്പെടുത്തിയാൽ പാവം പ്രജകൾക്ക് പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടാം. കർഫ്യൂ പ്രഖ്യാപിച്ചാലും മുഷിയില്ലെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: തികച്ചും പരിഗണനാർഹമായ ഒരു നിർദ്ദേശം. അഖില കേരള ചക്രവർത്തി എഴുന്നള്ളുന്ന വീഥികൾ മുൻകൂർ പരസ്യപ്പെടുത്തിയാൽ പാവം പ്രജകൾക്ക് പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടാം. കർഫ്യൂ പ്രഖ്യാപിച്ചാലും മുഷിയില്ല. അതേസമയം മനോരമ പ്രസിദ്ധീകരിച്ച കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുള്ള ജില്ലയിൽ അവധി പ്രഖ്യാപിക്കണം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പൊതുജനം പൊരിവയിലത്ത് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഗതികേട് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി എത്തുന്ന ജില്ലയിൽ തലേ ദിവസം തന്നെ അവധി പ്രഖ്യാപിക്കുന്നതല്ലേ നല്ലത്? ജനാധിപത്യ ഭരണത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടികൾ ഭരണാധികാരികൾ എടുക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ്. സജീവ് വിൻസെന്റ് ചേർത്തല. ഏതായാലും ഇതിനോടകം തന്നെ ആ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലും വൈറലാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള യാത്രയെക്കുറിച്ച് വ്യാപകമായ പരാതിയാണ് വരുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്രയിൽ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത് ചട്ടപ്രകാരമുള്ള ഇരട്ടിയിലധികം വാഹനവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ്. ഇതിനൊപ്പം റൂട്ട് ക്ലിയറൻസ് എന്ന പേരിൽ പോലീസ് കാട്ടിക്കൂട്ടുന്ന അമിത ആവേശവും ചേരുമ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്ര നാട്ടുകാർക്ക് തലവേദനയാവുകയാണെന്നാണ് പരാതി. സുരക്ഷാ ഭീഷണിയുടെ പേര് പറഞ്ഞ് പോലീസ് ഇതിനെ ന്യായീകരിക്കുമ്പോൾ തിരുത്താൻ മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. Z+ സുരക്ഷയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതുപ്രകാരം മുന്നിൽ 2 പൈലറ്റ് വാഹനം, അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കാർ, പിന്നാലെ 2 എസ്കോർട്ട് വാഹനം, ഒരു വാനും, ഒടുവിൽ ഒരു കാറും, അതായത് 7 വാഹനങ്ങൾ. അതിലെല്ലാം കൂടി 35 മുതൽ 40 പേർ വരെയുള്ള സുരക്ഷാ സംഘം. രേഖകൾ പ്രകാരം ഇതാണെങ്കിലും യാഥാർത്ഥ്യത്തിലാകുമ്പോൾ ഇരട്ടിയാവും. മുഖ്യമന്ത്രി എത്തുന്ന പ്രദേശത്തെ SPയും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ഉൾപ്പെടെ കുറഞ്ഞത് 5 DYSPമാരും സ്ഥലത്തെയും സമീപത്തെയും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അകമ്പിടിക്കെത്തും. അതോടെ വാഹനങ്ങളുടെ നിര 7-ൽ നിന്ന് 16 പോലീസുകാരുടെ എണ്ണം 70 മുതൽ 80 വരെയായും ഉയരും. അതായത് ചട്ടപ്രകാരം നൽകേണ്ടതിന്റെ ഇരട്ടി. മുഖ്യമന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ കിലോമീറ്ററുകൾ അകലെ വരെ വഴിയുടെ ഇരുവശത്തും പോലീസ് സ്ഥാനം പിടിക്കും. പിന്നെ ഒരു വാഹനം പോലും ഈ വഴിയോരത്തെങ്ങും പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് ആളുകൾ ആരോപിക്കുന്നു. മുഖ്യമന്ത്രി എത്തുന്നതിന് 10 മിനിറ്റ് മുൻപ് ഈ റോഡിലേക്ക് എത്തുന്ന എല്ലാ വഴികളിലെയും ഗതാഗതം മുന്നറിയിപ്പില്ലാതെ തടയുന്നതായും പരാതിയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്രകാരമുള്ള ഒരു പോസ്റ്റ്. അതേസമയം കോട്ടയത്ത് മുഖ്യമന്ത്രി എത്തിയ വേളയിൽ വാഹന വ്യൂഹം കടന്നു പോകുന്നതിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ വാഹനം കുടുങ്ങിയ സംഭവത്തിൽ കുറുവിലങ്ങാട് SIയെ വിളിച്ചു വരുത്തി പാലാ മജിസ്ട്രേറ്റ് വിശദീകരണം തേടിയിരുന്നു. സംഭവമേറെ വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇതോടെ കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം വിശദീകരണം നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ്. മജിസ്ട്രേറ്റിന്റെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മജിസ്ട്രേറ്റിന് പോലും പുല്ല് വിലയാണ് കൽപ്പിക്കുന്നതെങ്കിൽ പിന്നെ ഇന്നാട്ടിലെ ജനങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന് തോന്നുന്നത് ഈ മുഖ്യമന്ത്രി ഒരു പൊതുശല്യമാണ്. ഇതുപോലെ ഒരു പേടിത്തൊണ്ടൻ മുഖ്യനെ ഈ കേരളം കണ്ടിട്ടില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു മുത്താണെന്ന് തോന്നുന്നത്. ഏതായാലും മലയാളികൾ അടിമകളാകാനാണ് ഇഷ്ടം എന്ന് പിണറായിക്ക് മനസ്സിലായി. ഇയാൾ എന്ത് ചെയ്താലും അടിമകൾ ജയ് വിളിച്ചുകൊള്ളും. കിമ്മിന്റെ രീതിയും ഇത് തന്നെയാണ്. അടിമകളുടെ രാജാവ് ജയിലിൽ കയറുന്നത് വരെ ഇവർ ജയ് വിളിക്കും. അകത്തിട്ടാൽ പിന്നെ അടിമകൾ വേറെ ആളെ തേടി പോകും, പിന്നെ ഇയാളെ തള്ളി പറയും. ഏതാണ്ട് അതുപോലെ ഒരു അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പറയാൻ.